വാർത്തകളിലേക്ക് വിശദമായി. വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാനയെ ഉടൻ മയക്കുവെടി വെച്ചേക്കും. ആനയുള്ളത് മണ്ണുണ്ടി വനമേഖലയിലാണ്. സാഹചര്യം അനുകൂലമായാൽ ഉടൻ മയക്കുവെടി വയ്ക്കുമെന്ന് DFO വ്യക്തമാക്കി. കുങ്കി ആനകളുടെ സാന്നിധ്യത്തിലായിരിക്കും ബേലൂർ മഖ്നയെ മയക്കുവെടി വയ്ക്കുക. ബാവലി മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി CV ഷിബു വയനാട്ടിൽ നിന്ന് ചേരുന്നു. ഷിബു, ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? ദൗത്യസംഘം എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്? ആന ഇപ്പോൾ എവിടെയാണുള്ളത്? അതായത് വനംവകുപ്പിന്റെ ഇത്രയും കാലമുള്ള ദൗത്യങ്ങളിൽ ഏറ്റവും ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള ഒരു ദൗത്യമാണ് മാനന്തവാടിയിൽ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ചേലൂർ മണ്ണുണ്ടി മേഖലയിൽ ഇന്നലെ 4 മുതൽ, അതായത് ഇന്നലെ രാവിലെ പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്തായിരുന്നു കറങ്ങി തിരിഞ്ഞ് വീണ്ടും വൈകുന്നേരം 4 കൂടി ആന എത്തിയത്. അതേ ലൊക്കേഷനിൽ തന്നെ ആന ഇന്ന് നിൽക്കുന്നതിനാൽ മയക്കുടി വെക്കാൻ എളുപ്പമാണ്. പക്ഷെ വനത്തിനുള്ളിലായതിനാൽ ഉള്ള ഒരു പ്രയാസം മാത്രമാണ് ഇവിടെ നേരിടുന്നത്. ബാക്കി സന്നാഹങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ RRT ടീമംഗങ്ങളുണ്ട്. വയനാടിന് പുറത്തുനിന്ന് നിലമ്പൂരിൽ നിന്നും മണ്ണാർക്കാട് നിന്നും RRT ടീമംഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ആശയവിനിമയം നടത്തുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. ജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് കൂടുതൽ പോലീസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. ജനങ്ങളെ അങ്ങോട്ട് എത്തിക്കാതിരിക്കാനുള്ള നീക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇങ്ങനെ സർവ്വ പഴുതും അടച്ച് സർവ്വ സന്നാഹങ്ങളുമായിട്ടുള്ള തീവ്ര പരിശ്രമമാണ് ആനയെ ഉച്ചയ്ക്ക് മുമ്പ് മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഷിബു, അവിടത്തെ ഒരു സുരക്ഷാ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആളുകളൊക്കെ ആ പ്രദേശത്ത് തടിച്ചുകൂടിയിട്ടുണ്ടോ? സുരക്ഷിതമായ ആനയെ മയക്കുവെടിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ആ പ്രദേശത്തുണ്ടോ? ഇത് ദൗത്യത്തിലുള്ളത് 13 സംഘങ്ങളാണ്. അതിൽ ഓരോ സംഘത്തിലും 6 മുതൽ 8 വരെ പേരുണ്ട്. ഒരു സംഘത്തിൽ, അതിൽ ആ 6 മുതൽ 8 വരെയുള്ള സംഘത്തിൽ തന്നെ ഒരു ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർക്കാണ് അതിന്റെ ചുമതല. അങ്ങനെ 13 സംഘങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ദൗത്യത്തിൽ മാത്രമായി ഒരേ പ്രദേശം കേന്ദ്രീകരിച്ച് മാത്രമായി ഉണ്ട്. അതേസമയം മറ്റ് വനപാലകരെ കൂടി ഉപയോഗിച്ച് ഈ ബാവലി തിരുനെല്ലി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലും പട്രോളിംഗ് നടക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പോലീസിന്റെ ഒരു DYSP മാനന്തവാടി DYSP നേതൃത്വത്തിൽ, തിരുനെല്ലി സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിൽ പോലീസിന്റെ ഒരു പട്രോളിങ്ങും സുരക്ഷാ ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് സേനയെ സംബന്ധിച്ചുള്ളത്. അതേസമയം തന്നെ ജനപ്രതിനിധികളുമായും ആശയവിനിമയം നടത്തിയും മേലുദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയുമുള്ള ഒരു ദൗത്യവും കൂടി ഏകോപിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവിധ തരത്തിലുമുള്ള ഒരുക്കങ്ങളോട് കൂടിയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. ഇതേസമയം തന്നെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. അത് ഗൗനിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്നലെയും പ്രതിഷേധമുണ്ടായിരുന്നു, ഇന്നും പ്രതിഷേധമുണ്ട്. രാവിലെ മാനന്തവാടിയിൽ നഗരത്തിനടുത്തുള്ള നോർത്ത് വയനാട് DFO ഓഫീസ് ഉപരോധിക്കുന്നതിനുള്ള BJP പ്രവർത്തകർ എത്തുകയും ഉപരോധിക്കുകയും ചെയ്തു. അവരിപ്പോഴും ഉപരോധ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കോൺഗ്രസിന്റെ നേതാക്കളും എത്തുന്നുണ്ട്. 3 മണിക്ക് പ്രതിപക്ഷ നേതാവെത്തും. അദ്ദേഹം ആദ്യം അജീഷിന്റെ വീട്ടിലായിരിക്കും പോവുക. അതിനുശേഷം കൽപ്പറ്റയിൽ. ഒന്ന് തുടരുക, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PV ബാലകൃഷ്ണൻ, ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ദൗത്യസംഘം അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുകയാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ പ്രദേശവാസികൾ അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ഈ പ്രദേശം ഇപ്പോൾ കുറച്ച് സംഘർഷത്തിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ അജീഷിയുടെ പിന്നെ ദാരുണമായ അന്ത്യം നമ്മളെ വലിയ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന ഇപ്പൊ നമ്മുടെ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിന്റെ ബാവലി പ്രദേശത്തടുത്താണ് ഇതിപ്പം ക്യാമ്പ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോറസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് കുങ്കിയാനകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിനെ മയക്കുവെടി വെക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിച്ച് വരുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ ഞാൻ ആ പ്രദേശത്ത് സന്ദർശിച്ച ആളുകൂടി ആയതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി നമുക്ക് ആ ഉദ്യമം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആന ആ ലൊക്കേഷനിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്യന്തം ദാരുണമായ സംഭവമാണ് നമ്മുടെ വയനാട്ടിൽ സമീപകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം, നാട്ടിലെ ആളുകളുടെ സ്വൈര്യജീവൻ കെടുത്തുന്ന രൂപത്തിൽ വലിയ പ്രതിബന്ധങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. നമുക്കറിയാം അടുത്ത കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ അത് ശാശ്വതമായി പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഏറ്റവും വലിയ നിർദ്ദേശം എന്നുള്ള നിലയിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് കാടും നാടും വേർതിരിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നടപടിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. കാടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകളെ റീലൊക്കേറ്റ് ചെയ്ത് അവർക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തുകൊണ്ട് കാടും നാടും വേർതിരിച്ച് കരിങ്കൽ വീറ്റി കെട്ടി അതിന്റെ മുകളിൽ ഷോക്ക് ഫെൻസിങ് കൊടുത്തുകൊണ്ട്
ഇത് സംരക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ നാട്ടിലെ വന്യമൃഗ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കും. നമുക്കറിയാം കാട്ടിലെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ സ്വാഭാവിക വനം വെട്ടി മാറ്റി കൃത്രിമ വനവൽക്കരണം നടത്തുകൊണ്ടിരിക്കുന്നു. കാട്ടിനുള്ളിൽ ഈ മൃഗങ്ങൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ നാട്ടിലുണ്ട്. കൊങ്ങണിക്കാടും ശ്രീ പി വി ബാലകൃഷ്ണൻ, അങ്ങനെ താങ്കൾ സൂചിപ്പിച്ച അത്തരത്തിലൊരു ശാശ്വതമായ ഒരു പരിഹാരത്തിന് വലിയൊരു പണച്ചെലവ് വേണ്ടി വരുന്ന ഒരു ഉദ്യമം തന്നെയാണ്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം തീർച്ചയായിട്ടും അനിവാര്യമാണ്. പക്ഷേ ഈ 450 കോടി രൂപയുടെ പാക്കേജിൽ ഒരു തീരുമാനവുമായിട്ടില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായിട്ടും തമ്മിൽ അപ്പുറപ്പുറവ് പരസ്പരം പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കലല്ല വേണ്ടത്. നമ്മളെല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയണം. നമ്മൾ പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് 450 കോടി രൂപയുടെ പ്രശ്നം പരിഹരിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പൊ അതിന് ഇച്ഛാശക്തിയുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അത് കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമല്ല. കേന്ദ്ര ഗവൺമെന്റും കൂടെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഒരു വർഷം പൂർണ്ണമായി ചെയ്യേണ്ട കാര്യമില്ല. ഒരു 4-5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5-10 വർഷം കൊണ്ട് പൂർണ്ണമായി നമുക്കിത് നാടും കാടും വേർതിരിക്കുക എന്ന് പറയുന്ന ഫലപ്രദമായ ഇടപെടൽ നമുക്ക് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് തുറന്ന് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ പി വി ബാലകൃഷ്ണൻ, തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ബാലകൃഷ്ണനാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തിയത്. ഷിബു ടെലഫോൺ ലൈനിൽ തുടരുന്നുണ്ടെന്ന് കരുതുന്നു. ഷിബു, ഈ ആനയെ മയക്കുപിടി വെച്ച ശേഷം എവിടേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുത്തങ്ങയിലേക്കായിരിക്കും കൊണ്ടുപോവുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം തണ്ണീർ കൊമ്പനെ പിടികൂടിയതിൽ ഒരു വീഴ്ച ഉണ്ടായത് സാധാരണ ഇങ്ങനെ മയക്കുപിടി വെച്ച് പിടികൂടുന്ന ആനകൾക്ക് ഒരു റെസ്ക്യൂ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു പ്രാഥമിക പരിചരണങ്ങൾ എന്തെങ്കിലും പരിക്കുകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് ഒരു പരിചരണം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കഴിഞ്ഞ തണ്ണീർ കൊമ്പനെ പിടികൂടി അന്ന് രാത്രി തന്നെ ദീർഘദൂരം യാത്ര ചെയ്ത് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോയത് ഒരു വലിയ വിവാദവും വീഴ്ചയുമായി വിലയിരുത്തപ്പെട്ടിരുന്നു. അതിനാൽ ഇത്തവണ അധിക ദൂരം സഞ്ചരിക്കാതെ പ്രത്യേകിച്ച് രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് പിടിവെക്കുക മയക്കുപിടി വെച്ച് പിടികൂടുകയാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ കൊണ്ടുപോകേണ്ടതുള്ളത് കൊണ്ട് പരമാവധി വെള്ളം ഒഴിച്ച് ശരീരം തണുപ്പിച്ച് വാഹനത്തിൽ മുത്തങ്ങയിലേക്ക് എത്തിച്ച് അവിടെ കുങ്കിയാനകൾക്കൊപ്പം മറ്റ് ആനകൾക്കൊപ്പം ഈ ആനപ്പന്തിയിൽ വെച്ച് പരിചരണം കൊടുക്കാനും പരിശോധനകൾ നടത്താനുമാണ് ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുള്ളത്. അതുകൊണ്ട് മുത്തങ്ങയിലേക്കായിരിക്കും കൊണ്ടുപോവുക. ശുഭു, നേരത്തെ അവിടുത്തെ ഒരു പ്രക്ഷോഭത്തിന്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ അവിടെ ഏത് രീതിയിലാണ് ഈ പ്രക്ഷോഭ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രക്ഷോഭത്തിൽ തന്നെയാണോ? അതെ, പ്രക്ഷോഭം നടക്കുന്ന രണ്ട് സ്ഥലത്താണ്. അതായത് മാനന്തവാടി നഗരസഭയ്ക്കുള്ളിലുള്ള നോർത്ത് വയനാട് DFO ഓഫീസാണ് ഇപ്പോൾ BJP പ്രവർത്തകർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആനയുടെ ദൗത്യമുള്ളത് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലാണ്. മാനന്തവാടി മൈസൂർ റോഡിൽ ബാവലി ഭാഗത്താണ് ദൗത്യമുള്ളത്. അവിടെയും ജനങ്ങൾ പ്രാദേശികമായി ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. ഇന്ന് ആനയെ മയക്കുപിടി വെച്ച് പിടികൂടിയില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നാണ് തിരുനെല്ലിയിലുള്ള പ്രാദേശികമായിട്ടുള്ള ഈ നാട്ടുകാരെല്ലാം പ്രതികരിക്കുന്നത്. അതേസമയം ഇന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ BJP നേതൃത്വത്തിലാണ് DFO ഓഫീസ് ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ഷിബു, വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലി കാട്ടാനയെ മയക്കുപിടി വയ്ക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഉടൻ തന്നെ ദൗത്യസംഘത്തിന്റെ നടപടികൾ ആരംഭിക്കും. ബാവലി മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ അവിടെ ഇപ്പോഴും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രക്ഷോഭം തുടരുകയാണ്. വയനാട്ടിൽ നിന്ന് സമഗ്ര വിവരങ്ങളാണ് ഷിബു നൽകിയത്. BJP നിലപാട് അന്ന് തന്നെ ഈ സംഭവം നടന്ന അന്ന് തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വയനാടിൻ്റെ വനമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും കാട്ടാനയും കരടിയും മറ്റുള്ള വന്യമൃഗങ്ങളും ഇറങ്ങിയിട്ട് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്താൻ വേണ്ടി തുടങ്ങിയിട്ട് 2 ദിവസമായി ഒരു സാധാരണക്കാരായിട്ടുള്ള കർഷകനെ അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ള തൊട്ടടുത്ത വീട്ടിൽ വെച്ചിട്ട് ആന ചവിട്ടിക്കൊന്നിട്ട് ഒരു നടപടിയും സ്വീകരിക്കുക. ആ ആനയെ മയക്കുപിടി വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ടോ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് BJP രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ വനംവകുപ്പ് ഓഫീസിലേക്ക് ഒരു ഉദ്യോഗസ്ഥന്മാരും കയറണ്ട എന്നുള്ളത് തന്നെയാണ് BJP നിലപാട്.